ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തളിക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കുമെന്ന്. നമ്മുടെ ദോശ ക്യാരറ്റ് ദോശയാണ്. ഇതെങ്ങനെ നമുക്ക് ക്യാരറ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ദോശമാവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ദോശമാവൊക്കെ തയ്യാറാക്കാനറിയാലോ. അതുപോലെ ദോശമാവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ദോശമാവ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക, ചീസ്, സവോള കനം കുറച്ചരിയുക, ക്യാപ്സിക്കം, തക്കാളി. ഇതൊക്കെ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി പാൻ സ്റ്റവ് ഓണാക്കി പാൻ എടുപ്പത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ, പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. ക്യാരറ്റ് ദോശ, പിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒലിവ് ഓയിൽ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ദോശമാവ് നല്ല കനത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കി എടുക്കുന്നില്ല, അതേപോലെ മാവ് നല്ല കനത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശമാവൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു നാല് തവ, ഒരു നാല് കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം കനം കിട്ടുന്നതനുസരിച്ച് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കനത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. തീ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവണോടുകൂടി മാത്രമാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത സാധനങ്ങളും അരിഞ്ഞതൊക്കെ ഇടാവൂ. അപ്പോൾ ഈ നമ്മളിതെടുത്ത് നോക്കിയപ്പോൾ ലേശം അരുവശങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മെരിഞ്ഞ് വരുന്ന ആ ഭാഗത്ത് ശേഷം മാത്രമേ നമുക്ക് ഈ അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ സവോള ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള നല്ല പോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതൊന്നും എല്ലാ ഭാഗത്തും നമുക്കിതിങ്ങനെ സ്പ്രെഡായി ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കിയെന്ന് ക്യാരറ്റ് ദോശയാണെങ്കിൽ തന്നെയും പിസയുടെ എല്ലാ ഇൻഗ്രീഡിയൻസാണ് ഇതിലുള്ളത്. പച്ചമുളക് അതുപോലെ നാലെണ്ണം കീറിട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം അതുപോലെ പൊടിയാക്കി അരിഞ്ഞത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊരു പിസയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കൂട്ടാം. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ തന്നെ ഈ ദോശ കഴിക്കണമെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തക്കാളി, തക്കാളി ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ പൊടിയാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുഴഞ്ഞു പോവില്ല. തക്കാളി അതിൻ്റെ കുരുവും പൾപ്പൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ അരിഞ്ഞു കിട്ടാം. അപ്പോൾ അത് എല്ലാ ഭാഗത്തും അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊക്കെ പൊടിയായിട്ട് അരിയണമെന്ന് മാത്രമേ ഉള്ളൂ. കനം കുറച്ച് പൊടിയായിട്ട് അരിയാം. ഇതുപോലെ ക്യാരറ്റ്, ഒരു രണ്ട് ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ രണ്ട് ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് നല്ല പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ദോശമാവ് ദോശ മൂടുന്ന വിധത്തിൽ തന്നെ നമുക്കത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ചീസ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസും കൂടി ആയാൽ സൂപ്പറായിരിക്കും ഈ ക്യാരറ്റ് ദോശ.
അപ്പോൾ ചീസ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഉപ്പൊന്ന് കുറച്ച് വെതറിട്ട് കൊടുക്കാം. ദോശയിൽ ഉപ്പുണ്ടെങ്കിലും ക്യാരറ്റ് അതിലൊക്കെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇടുന്നതോടുകൂടി ഉപ്പ് ഒന്ന് ഒരു അര സ്പൂണോളം ഉപ്പ് വെതറിട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ട് അതുപോലെ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ദോശ ഉണ്ടാകും. ചീസൊക്കെ അങ്ങനെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട അതിനടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ പിസ കട്ടർ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. കത്തി ഉണ്ടെങ്കിലും കത്തി ഉണ്ടായാലും മതി. അപ്പോൾ ഇത്തിരി കനം കൂടിയ കാരണം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ദോശ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, പിസ എന്നും പറയാം. അങ്ങനെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതിലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.